സെൻട്രൽ വിസ്ത രാജ്യത്തിന് പ്രാധാന്യം. പുതിയ പാർലമെന്റ് സമുച്ചയം സെൻട്രൽ വിസ്തയുടെ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ദില്ലി ഹൈക്കോടതി തള്ളി. സെൻട്രൽ വിസ്ത രാജ്യത്തിന് സുപ്രധാനമാണെന്നും നിർമ്മാണം യഥേഷ്ടം തുടരണമെന്നും ജസ്റ്റിസുമാരായ ഡി എൻ പട്ടേലും ജ്യോതി സിംഗും ഉത്തരവിട്ടു. കോവിഡ് രോഗവ്യാപനം വർദ്ധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചരിത്രകാരൻ സൊഹേൽ ഹാഷ്മി, വിവർത്തക അന്യ മൽഹോത്ര എന്നിവർ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി തള്ളുകയും ഹർജിക്കാർക്ക് 100,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങാമെന്നും ഡൽഹി സർക്കാർ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലോക്ഡൌണിൽ ഇളവ് നൽകിയ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഈ വിധി നിർമ്മാണ പ്രവർത്തനത്തിന് സുപ്രധാനമായിരുന്നു. രോഗവ്യാപനം വർദ്ധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചരിത്രകാരൻ സൊഹേൽ ഹാഷ്മി, വിവർത്തക അന്യ മൽഹോത്ര എന്നിവർ ഹർജി സമർപ്പിച്ചത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതെന്നും പിഴയോടുകൂടി ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ നിലപാട് അറിയിച്ചിരുന്നു. തൊഴിലാളികൾ നിർമ്മാണ സ്ഥലത്ത് തന്നെ താമസിക്കുന്നതിനാൽ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തി പദ്ധതി നിർത്തിവെക്കേണ്ടതില്ല എന്നും കോടതി വിലയിരുത്തി. അനാവശ്യ പരാതി ഉന്നയിച്ചതിനാൽ പരാതിക്കാരന് 100,000 രൂപ പിഴയും ചുമത്തി. ചീഫ് ജസ്റ്റിസ് ഡി എൻ പട്ടേൽ, ജസ്റ്റിസ് ജ്യോതി സിംഗ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി തള്ളിയത്. നവംബറിൽ പൂർത്തിയാക്കേണ്ടതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തുടരേണ്ടതുണ്ടെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹർജി നൽകിയത് നിയമപ്രക്രിയയുടെ പൂർണ്ണമായ ദുരുപയോഗമാണെന്നും സെൻട്രൽ വിസ്ത പദ്ധതി മുടക്കാനായുള്ള ശ്രമമാണെന്നുമാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചത്. സെൻട്രൽ വിസ്ത പദ്ധതിക്കെതിരായി ഹർജി നൽകിയത് നിയമപ്രക്രിയയുടെ പൂർണ്ണമായ ദുരുപയോഗമാണെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഹർജിക്കാരന് പിഴ വിധിച്ച് ഹർജി തള്ളണമെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഹർജിക്കാർ ആരോപിക്കുന്നത് പോലെ നടക്കുന്നത് സെൻട്രൽ വിസ്ത പദ്ധതിയല്ല, റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന രാജ്പഥിന്റെ പുനർനിർമ്മാണം മാത്രമാണ്. ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നും സർക്കാർ ഹർജിയിൽ അവകാശപ്പെട്ടു. ജോലിക്കാർ എല്ലാം തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. 10 മന്ദിരം, അതിൽ 51 കേന്ദ്ര സർക്കാർ വകുപ്പുകളിലെ 51,000 ജീവനക്കാർ, ഇവർക്കായി എല്ലാ മന്ദിരങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രത്യേക ഭൂഗർഭ മെട്രോ പാത, അത്യാധുനിക സൗകര്യങ്ങളും കോൺഫറൻസ് സെന്ററുകളും അതേപോലെ ലാൻഡ്സ്കേപ്പ് ലോൺസും എല്ലാം ഉൾപ്പെടുന്ന സംവിധാനം. സെൻട്രൽ വിസ്ത പദ്ധതി ഇതൊക്കെയാണ്. പാർലമെന്റ് മന്ദിരം മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള അണ്ടർഗ്രൗണ്ട് ടണൽ, പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവയെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഭരണസിന കേന്ദ്രം മോടി പിടിപ്പിക്കാനുള്ള സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ആദ്യ ഭാഗമായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം. എന്നാൽ ഡൽഹിയെ പുതുക്കിപ്പണിയാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെയുള്ള രാജ്പഥിലെ 3.5 കിലോമീറ്റർ ദൂരത്തെ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു പണിയാനാണ് തീരുമാനം. ആദ്യം പാർലമെന്റ് മന്ദിരം. ഇന്ദിരാഗാന്ധി സെന്റർ, നാഷണൽ സെന്റർ ഫോർ ആർട്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 2023 ആകുമ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ 3 കോംപ്ലക്സുകൾ. ഇന്ദിരാഗാന്ധി സെന്ററിനെ നിലവിലെ ജൻപഥ് ഹോട്ടലിലേക്ക് മാറ്റുന്നു. നിലവിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കോംപ്ലക്സിൽ 22 കേന്ദ്ര വകുപ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 41,000 ജീവനക്കാരും പല ഓഫീസുകളും നഗരത്തിന്റെ പല ഭാഗത്താണ് എന്നതും ഇത് പ്രവർത്തന മികവിന് തടസ്സമാകുന്നു എന്നുള്ള വാദവുമെല്ലാം പദ്ധതിയെ സാധൂകരിക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.